പതിനൊന്നുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിയായ മദ്രസാധ്യാപകന് 30 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 2016 മെയ് 31 രാത്രിയിൽ പുല്ലൂർ വില്ലേജ് പരിധിയിലെ മദ്രസയിലാണ് കേസിനാസ്പദമായ സംഭവം. കർണാടക ബണ്ടോൾ സ്വദേശി അബ്ദുൽ ഹനീഫ എന്ന മദനിയെയാണ് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് പോക്സോ കോടതി ജഡ്ജി ടി കെ നിർമ്മല ശിക്ഷിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു ശിക്ഷാവിധി. കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. പിഴയടച്ചില്ലെങ്കിൽ 12 മാസം അധിക തടവ് അനുഭവിക്കാനും കോടതി ഉത്തരവിട്ടു. പോക്സോ നിയമപ്രകാരം 20 വർഷവും പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയതിന് 10 വർഷവുമാണ് തടവ് ശിക്ഷ. 2016 മെയ് 30 രാത്രി 7:30 കേസിനാസ്പദമായ സംഭവം. പുല്ലൂർ വില്ലേജിലെ ഒരു മദ്രസയിൽ അധ്യാപകനായി അബ്ദുൽ ഹനീഫ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. രാത്രി 11 വയസ്സുള്ള വിദ്യാർത്ഥിയെ ഹനീഫ മുറിയിൽ വെച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ്. അന്നത്തെ അമ്പലത്തറ SI ആയിരുന്ന ME രാജഗോപാലനാണ് കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രകാശ് അമ്മണ്ണായ ഹാജരായി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.